ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ഇന്നും ഇംഗ്ലീഷിൽ എടുക്കുന്നത് തേർഡ് മൊഡ്യൂളിൻ്റെ കുറച്ച് ആക്ടിവിറ്റീസ് നമ്മളൊന്ന് പെൻഡിങ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ തേർഡ് മൊഡ്യൂൾ തന്നെയാണ് ഇന്നും കണ്ടിന്യൂ ചെയ്യുന്നത്. നമ്മൾ ഓൾമോസ്റ്റ് പേജ് നമ്പർ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് എടുക്കുക. ടെക്സ്റ്റ് ബുക്കിനകത്ത് നമ്മൾ പേജ് നമ്പർ 70 വരെ ഉള്ള വർക്ക്സ് ഒക്കെ ഓൾമോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഇഡിയംസ് ചെയ്തിട്ടുണ്ടായിരുന്നു, പിന്നെ ഒരു സ്പെല്ലിംഗ് ക്യൂസ് എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ. അപ്പം നമുക്ക് ബാക്കിയുള്ള ആക്ടിവിറ്റി നോക്കാം. അപ്പം നിങ്ങൾ ടെക്സ്റ്റിൽ പേജ് നമ്പർ 71 എടുക്കുക കേട്ടോ. തേർഡ് മൊഡ്യൂളാണ് ഉള്ളത്, 71 എടുക്കുക. അപ്പോൾ അതിനകത്ത് നമുക്ക് ആക്ടിവിറ്റി 4 നോക്കാം അല്ലേ. എന്താണ് കൊടുത്തിട്ടുള്ളത്? ഇപ്പോൾ ഇവിടെ ലുക്ക് അറ്റ് ദ ഫോളോയിങ് പെയേഴ്സ് ഓഫ് വേർഡ്സ് ഇൻ സെക്ഷൻ എ ആൻഡ് വേർഡ്സ് ഗിവൺ ഇൻ സെക്ഷൻ ബി. പിക്ക് ദ റൈറ്റ് വേർഡ് ഫ്രം സെക്ഷൻ എ ദാറ്റ് മീൻസ് ദ സെയിം ആസ് ഇൻ ദാറ്റ് ഇൻ ബി ആൻഡ് റൈറ്റ് ഇറ്റ് ഇൻ സി. എന്താ കൊടുത്തിട്ടുള്ളത്? ഇപ്പോൾ ഇവിടെ ഏ പാർട്ടിൽ കുറച്ചധികം വേർഡ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതേ മീനിങ്ങിൽ വരുന്ന ഒരു വേർഡ് ബിയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബി നിന്ന് എ സെക്ഷനിൽ രണ്ട് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എയിൽ ഒരെണ്ണം എടുത്തിട്ട് അത് ബി ഉള്ള വേർഡിന് അതേ അർത്ഥത്തിൽ വരുന്ന മീനിങ് ആയിട്ടും മാറ്റണം. അപ്പോൾ നമുക്ക് നോക്കാം എക്സാമ്പിൾ എന്താണെന്ന് നോക്കാം, അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. അതിപ്പോൾ നമ്മൾ പര്യായം എന്നൊക്കെ പറയാറില്ലേ മലയാളത്തിൽ, പര്യായ പദം അത് തന്നെയാണ് ഇവിടെ നമ്മൾ എടുക്കുന്നത്. അതായത് ഇംഗ്ലീഷിൽ പര്യായത്തിന് പറയുക സിനണിയംസ് എന്നാണ്, ഒരു വേർഡിൻ്റെ സിനണിയം. അതായത് ഇപ്പോൾ നമ്മൾ സിനണിയം സെയിം വേർഡ് അല്ലെങ്കിൽ പര്യായം. അപ്പോൾ ഏല് കൊടുത്തിട്ടുള്ളത് ഒന്ന് ക്വയറ്റ്, ഒന്ന് ക്വയറ്റ് അല്ലേ. അപ്പോൾ ഇതിലൊരു വേർഡ് ബിയിൽ കൊടുത്തിട്ടുള്ള പീസ്ഫുൾ അഥവാ സമാധാനപരമായി എന്നുള്ള വേർഡിനും വേർഡിൻ്റെ അതേ സാമാന്യ മീനിങ് വരുന്നത്. അപ്പോൾ നമ്മൾ ഏ കോളത്തിൽ ഏത് നമ്മൾ എടുക്കേണ്ടത്? ഒരെണ്ണം ക്യു യു ഐ ഇ ടി, ഒരെണ്ണം ക്യു യു ഐ ഇ ടി അല്ലേ. അപ്പോൾ ഏതാണ് നമ്മൾ എടുക്കുന്നത്? ക്യു യു ഐ ഇ ടി ആണോ ക്യു യു ഐ ടി ഇ ആണ് എടുക്കുന്നത്? ഫസ്റ്റ് വേർഡ് നോക്കാം നമുക്ക്, ക്യു യു ഐ ഇ ടി, അതിൻ്റെ മീനിങ് എന്താ? ക്വയറ്റ്, കീപ് ക്വയറ്റ് എന്നൊക്കെ പറയാറില്ല. എന്താണ് കീപ് ക്വയറ്റ് എന്നാലും മിണ്ടാണ്ടിരിക്കുക അല്ലേ, മൗനമായിരിക്കുക. രണ്ടാമത്തതോ? രണ്ടാമത് ക്വയറ്റ്. ക്വയറ്റ് എന്താ നമ്മൾ പറയാറില്ല. ഇപ്പോൾ നമ്മൾ സാധാരണ നമ്മുടെ ടോക്കിലൊക്കെ വരാറുണ്ട് ഒരു വേർഡാണ് ക്വയറ്റ് നാച്ചുറൽ. എന്താണ് നമ്മൾ തികച്ചും അല്ലെങ്കിൽ ആകെപ്പാടെ എന്നുള്ളതല്ലേ ക്വയറ്റ് നാച്ചുറൽ. ഇറ്റ്സ് ക്വയറ്റ് ഡിഫിക്കൽട്ട് മീൻസ് തികച്ചും നാച്ചുറലായിട്ടുള്ളത്, തികച്ചും ഡിഫിക്കൽട്ട് ആയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പീസ്ഫുൾ, എന്താണ് പീസ്ഫുൾ മീൻസ് സമാധാനപരമായിട്ടുള്ളത്. അപ്പോൾ അതിന് മീനിങ് ക്ലോസ് ആയിട്ട് വരുന്ന വേർഡ് അതാണ്, മേലത്തെ വേർഡാണ് ക്യു യു ഐ ഇ ടി എന്നുള്ള ക്വയറ്റ് കേട്ടോ. ഇനി അടുത്ത് നമുക്ക് നോക്കാം നെക്സ്റ്റ് വേർഡ് കൊടുത്തിട്ടുള്ളത് അഫക്റ്റ്, ഇഫക്റ്റ് അല്ലേ. അഫക്റ്റ് പറഞ്ഞാൽ എന്താണ്? ബാധിക്കുക. ഇഫക്റ്റ് പറഞ്ഞാൽ ഫലം. ഇപ്പുറത്തെ കോളത്തിൽ കൊടുത്തിട്ടുള്ളതോ ഇൻഫ്ലുവൻസ്, ഇൻഫ്ലുവൻസ് പറഞ്ഞാൽ സ്വാധീനിക്കുക എന്നുള്ള മീനിങ്. അപ്പോൾ ഏതാണ് സ്വാധീനിക്കുക, ബാധിക്കുക, അതൊക്കെയല്ലേ ഒരേ മീനിങ്ങിൽ വരുന്നത്. അപ്പോൾ ഇൻഫ്ലുവൻസിന് വരുന്നത് അഫക്റ്റ് ആണ്, എ ഡബിൾ എഫ് ഇ സി ടി. ഇനി അടുത്തത് നോക്കിയേ, ആക്സെപ്റ്റ്, എക്സെപ്റ്റ്. ഇപ്പുറത്ത് കൊടുത്തിട്ടുള്ളത് അഗ്രി അല്ലേ. ആക്സെപ്റ്റ് ചെയ്യണം എന്താ? സ്വീകരിക്കുക. എക്സെപ്റ്റ് എന്താ? എക്സെപ്റ്റ് നമ്മളാണെങ്കിൽ എക്സെപ്ഷണൽ കേസൊക്കെ പറയില്ല, അതിൻ്റെ മീനിങ് എന്താ? എക്സെപ്റ്റ് എന്നാൽ ഒഴികെ. മറ്റിവിടെ എഗ്രി, എഗ്രി എന്നാൽ യോജിക്കുക. അപ്പോൾ നമുക്കിവിടെ എടുത്തെഴുതാൻ പറ്റുന്ന വേർഡ് ഏതാ? എഗ്രിക്ക് യോജിച്ച ഇവിടെ ആക്സെപ്റ്റ് ആണോ എക്സെപ്റ്റ് ആണോ? ആക്സെപ്റ്റ് അല്ലേ. ആക്സെപ്റ്റ് എന്നാൽ അംഗീകരിക്കുക, എഗ്രി എന്നാലും അംഗീകരിക്കുക, യോജിക്കുക എന്നുള്ളൊക്കെ അർത്ഥമാണ്. നെക്സ്റ്റ് നോക്കിയേ എന്താണ്? ബ്രേക്ക്, ബ്രേക്ക് ചെയ്യുക, ബ്രേക്ക് ചെയ്യുക. ബ്രേക്ക്, ബ്രേക്ക്, ബ്രേക്ക് കഴിഞ്ഞാൽ പൊട്ടിക്കുക. ബ്രേക്ക് എന്നാൽ നമ്മളിപ്പോൾ വണ്ടിയുടെ ബ്രേക്കൊക്കെ പറയും. ബ്രേക്ക് എന്നാൽ വേഗത കുറക്കുന്നത് അല്ലെങ്കിൽ നമ്മളത് നിയന്ത്രിക്കുക അല്ലേ, നിർത്തുക എന്നുള്ള അർത്ഥം. അപ്പോൾ ഏതാണ് സ്യൂട്ടാകുന്നത്? സ്റ്റോപ്പ് എന്നുള്ള വേർഡിന് ബ്രേക്ക് അല്ലേ, ബ്രേക്ക്, സ്റ്റോപ്പ്. നെക്സ്റ്റ് മീറ്റിംഗ്, നെക്സ്റ്റ് വേർഡ് മീറ്റ്, മീറ്റ് അല്ലേ. എം ഇ ഡബിൾ ടി എന്താ? മീറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടുമുട്ടുക, ചേരുക എന്നുള്ളൊക്കെ മീനിങ് ആണ് മീറ്റ് ചെയ്യുക. ഈ മറ്റേ മീറ്റോ എം ഇ എ ടി, ആ മീറ്റിൻ്റെ അർത്ഥം എന്താ? മാംസം എന്നുള്ള മീനിങ്ങാണ് വരുന്നത് അല്ലേ. ഇപ്പുറത്ത് കൊടുത്തിട്ടുള്ളത് ജോയിൻ, ജോയിൻ മീൻസ് യോജിക്കുക അങ്ങനെ. അപ്പോൾ ഏതൊക്കെ സ്യൂട്ടബിൾ ആവുക? മീറ്റാണ്, എം ഇ ഡബിൾ ടി, എം ഡബിൾ ഇ ടി, എം ഡബിൾ ഇ ടി അല്ലേ. മേലെയുള്ള മീറ്റാണ് ജോയിന് സ്യൂട്ടബിൾ ആയിട്ട് വരുന്ന വേർഡ്. അപ്പോൾ ഇത്രയാണ് നിങ്ങൾക്ക് ഇതിലുള്ള ആക്ടിവിറ്റി. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തോ, കോളം സിയിൽ കോളം ബിയോട് യോജിച്ച് വരുന്ന
ക്ലോസ് ആയിട്ട് വരുന്ന മീനിങ് നിങ്ങൾ എന്ത് ചെയ്യുക, കോളം സിയിലോട്ട് എഴുതുക. അപ്പോൾ ഈ ആക്ടിവിറ്റി നിങ്ങൾ ഇതുപോലെ കോളം എ ബി സി എഴുതിയിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ നിങ്ങളുടെ നോട്ട്ബുക്കിൽ കോളം സി ഫിൽ ചെയ്തിട്ട് ഇത് ചെയ്യേണ്ട ഒരു ആക്ടിവിറ്റിയാണ്. ഇനി നെക്സ്റ്റ് ആക്ടിവിറ്റി നമുക്ക് നോക്കാം, ആക്ടിവിറ്റി ഫൈവ്. ആക്ടിവിറ്റി ഫൈവ് വരുന്നത് പേജ് നമ്പർ 72. അപ്പോൾ എന്താണ് ആക്ടിവിറ്റി ഫൈവ്? ഫൈൻഡ് ദ വേർഡ്സ് ദാറ്റ് ഗോ അലോങ് വിത്ത് ദ വേർഡ്സ് ഗിവൻ ഇൻ ദ ടേബിൾ ആൻഡ് റൈറ്റ് ഡൗൺ ഇൻ ദ സ്പേസസ് പ്രൊവൈഡഡ്. അപ്പോൾ ഇവിടെ നമ്മൾ പഠിക്കുന്നത് കൊളോക്കേഷൻ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കിടക്കുന്ന ജസ്റ്റ് കൊളോക്കേഷൻ എന്താണെന്നറിയാം. കൊളോക്കേഷൻ എന്താണ്? കൊളോക്കേഷൻ, അപ്പോൾ നമുക്ക് കൊളോക്കേഷൻ പരിചയപ്പെടാം. കൊളോക്കേഷൻ മീൻസ് കൊളോക്കേഷൻ ഈസ് എ അറേഞ്ച്മെൻറ്റ് ഓഫ് വേർഡ്സ് ദാറ്റ് ഒക്കർ ടുഗദർ കോമൺലി. കോമൺ ആയിട്ട്, അതായത് കോമൺ ആയിട്ട് അടുത്ത് വന്നിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വേർഡ്സ്. ഇംഗ്ലീഷിൽ അങ്ങനെ ഒട്ടനവധി കൊളോക്കേഷൻ വേർഡ്സ് ഉണ്ട്. ഇപ്പോൾ സിമ്പിളായിട്ട് എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ, ഇപ്പോൾ കീപാഡ് അല്ലേ, കീ എന്നുള്ളതും പാഡ് എന്നുള്ളതും യോജിച്ചിട്ടൊരു കീപാഡ് എന്നുള്ള വേർഡ് കിട്ടി നമുക്ക്. പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയില്ലേ, ബ്രേക്ക്ഫാസ്റ്റ് അല്ലേ, ബ്രേക്ക് എന്നുള്ള വേർഡും ഫാസ്റ്റ്, ബ്രേക്ക്ഫാസ്റ്റ്. ദെൻ നെക്സ്റ്റ് ടൈം ടേബിൾ. അപ്പോൾ അവിടെ ടൈം എന്നുള്ള ഒരു വേർഡും ടേബിൾ എന്നുള്ള വേർഡും കൂടെ കൂടിയിട്ട് ടൈം ടേബിൾ എന്ന് വന്നു. അങ്ങനെ ഇവിടെ കണ്ട് ഇവിടെ ഫോർ കോളംസിൽ കുറേ മീനിങ്, കുറേ വേർഡ്സ് കൊടുത്തിട്ടുണ്ട്. എന്താണ്? ഫസ്റ്റ് ഡു. ഡു കൊടുത്തത് നമുക്ക് എന്ത് ചെയ്യാം? ഡു എ ഫേവർ ചെയ്യിക്കാറുണ്ട്. ഡു ദ കുക്കിംഗ്, ഡു ദ ഹൗസ് വർക്ക്, ഡു ദ ഷോപ്പിംഗ്, ഡു ദ വാഷിംഗ് അപ്പ് എക്സെട്ര. അപ്പോൾ മേക്ക് വെച്ചിട്ടോ, മേക്ക് എ ഡിഫറൻസ് അല്ലേ, ഒരു ചേഞ്ച് ഉണ്ടാക്കുക. മേക്ക് എ മസ്, മേക്ക് എ മിസ്റ്റേക്ക്, മേക്ക് എ നോയ്സ്, മേക്ക് എൻ എഫേർട്ട് എക്സെട്ര. ഹാവ് വെച്ചിട്ട് നോക്കിയേ, ഹാവ് എ ഗുഡ് ടൈം, ഹാവ് എ ബാത്ത്, ഹാവ് എ ഡ്രിങ്ക്, ഹാവ് എ കട്ട്, ഹാവ് എ ഹോളിഡേ, ഹാവ് എ പ്രോബ്ലം ലൈക്ക്. ദെൻ ടേക്ക്, ടേക്ക് എ ബ്രേക്ക്, ടേക്ക് എ ചാൻസ്, ടേക്ക് എ ലുക്ക്, ടേക്ക് എ റെസ്റ്റ്, ടേക്ക് എ സീറ്റ്, ടേക്ക് എ ടാക്സി അല്ലേ, ഇതുപോലെ. അപ്പോൾ നമ്മൾ ഇതുപോലെ വേർഡ്സുകൾ ഒരുമിച്ചിട്ട് ഉപയോഗിക്കുക. അപ്പോൾ ഇവിടെ കണ്ട് ഡു വെച്ചിട്ട്, ഇപ്പോൾ ഡു മീൻസ് ചെയ്യുക എന്നാണ്. അപ്പോൾ അത് വെച്ചിട്ട് ഒരു ഫേവർ അല്ലേ, ഒരു കാര്യം ചെയ്തു തരുമോ അല്ലെങ്കിൽ കുക്കിംഗ് ചെയ്യുമോ. മേക്ക് എ ഡിഫറൻസ് അല്ലേ, ഒരു വ്യത്യസ്തത ഉണ്ടാക്കുക, ഒരു മെസ്സപ്പ് ഉണ്ടാക്കുക, ഒരു തെറ്റ്. മേക്ക് എ മിസ്റ്റേക്ക് എന്നാൽ ഒരു തെറ്റുണ്ടാക്കുക, നമ്മൾ തെറ്റ് ചെയ്തു എന്നില്ല, നമ്മൾ എന്താ പറയുക, ടു മേക്ക് എ മിസ്റ്റേക്ക്. ഇങ്ങനെ ചില സമയത്ത് ഇതിന് ലിറ്ററലായിട്ട് ഇതിന് ഡയറക്റ്റ് മീനിങ് റെഡി ആവുള്ളൂ, അല്ലെങ്കിൽ നമ്മളിതിങ്ങനെ ഇംഗ്ലീഷിൽ ഉപയോഗിച്ച് കാലങ്ങളായിട്ട് ഉപയോഗിച്ച് പോയിട്ടുള്ള ഓരോ യൂസേജുകളാണ്. ഈ കൊളോക്കേഷൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഡിയംസ് പോലെയല്ല, രണ്ട് വേർഡ്സ് അല്ലേ, ഇതൊക്കെയോ രണ്ട് സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്ന രണ്ട് വേർഡ്സിന് കൂട്ടി യോജിപ്പിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അത് ഒരൊറ്റ വേർഡാക്കിയിട്ട് നമ്മളെ യൂസേജ് നമ്മളതിനെ ഉപയോഗിക്കുന്നു. അപ്പോൾ അതാണ് കൊളോക്കേഷനും ഇഡിയമും തമ്മിലുള്ള ഡിഫറൻസ്. ഇഡിയമിൽ അതിന് വേറെ എന്തോ ഒരു മീനിങ് വരുന്നു, ഇവിടെ നമ്മൾ രണ്ട് വേർഡേ ഉണ്ടുള്ളൂ. സിമ്പിളായിട്ട് കൊളോക്കേഷൻസിൽ എന്ത് ചെയ്യുന്നുള്ളൂ, ആ രണ്ടോ മൂന്നോ, അതായത് മിക്കവാറും രണ്ട് വേർഡ്സ് കൊളോക്കേഷൻസ് സാധാരണ കാണാറുള്ളൂ. അതൊരു നമ്മളൊരു യൂസേജ് ആയിട്ട് അല്ലെങ്കിൽ ഒരു വേർഡായിട്ട് നമ്മളതിനെ യൂസ് ചെയ്യുന്നു. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് സിമ്പിളായിട്ടുള്ള എക്സാമ്പിളാണ് നമ്മളെ ടെക്സ്റ്റിനകത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ടെക്സ്റ്റിലോട്ടും തിരിച്ച് പോവാം. പേജ് നമ്പർ 72 എടുക്കും എല്ലാവരും, ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 72 നോക്കിയേ. അപ്പോൾ 72-നകത്ത് കണ്ട് നമുക്ക് ആക്ടിവിറ്റി ഫൈവ് നോക്കാം. ഫൈൻഡ് ദ വേർഡ്സ് ദാറ്റ് ഗോ അലോങ് വിത്ത് ദ വേർഡ്സ് ഗിവൺ ഇൻ ദ മിഡിൽ ആൻഡ് റൈറ്റ് ദം ഡൗൺ ഇൻ ദ സ്പേസ് പ്രൊവൈഡഡ് അല്ലേ. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് എന്താ, ഇവിടെ സെൻറ്ററിൽ ഒരു വേർഡ് കൊടുത്തിട്ടുണ്ട് അല്ലേ, എന്നിട്ട് അതിന് കുറച്ച് ബ്രാഞ്ചസ്. അപ്പോൾ നമ്മൾ ഈ സെൻറ്ററിൽ വേർഡ് വെച്ചിട്ട് നമ്മൾ നാല് കൊളോക്കേഷൻസ് ഉണ്ടാക്കണം. അപ്പോൾ അവിടെ ഫസ്റ്റിൽ കൊടുത്തിട്ടുള്ളത് ഹെവിയാണ്. ഹെവി ആണ് നല്ല കനമുള്ളത്, ഭാരമുള്ളത് എന്നാണ് അതിൻ്റെ ഡയറക്റ്റ് ലിറ്ററൽ മീനിങ്. പക്ഷെ നമ്മളിത് പല വേറെ പലതുമായിട്ട് നമ്മളിതിനെ കൂട്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ പറയാമല്ലേ ഒരു ഹെവി ലഞ്ചായിരുന്നു. ഹെവി ലഞ്ച് മീൻസ് നല്ല, നമ്മൾ നന്നായിട്ട് കഴിച്ച് അത്യാവശ്യം നല്ല ഹെവി ഭക്ഷണം തന്നെ കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയും, നല്ല ഹെവി ലഞ്ചായിരുന്നു അല്ലേ. അപ്പോൾ ഇവിടെ ഹെവി വെഹിക്കിൾ അല്ലേ, ഈ വലിയ വലിയ വെഹിക്കിൾസ് ഇല്ലേ, വലിയ ലോറി പോലെ, അതായത് നമ്മൾ അതിന് നമ്മൾ പറയാറുണ്ടെന്നാണ് ഹെവി വെഹിക്കിൾസ്. നിങ്ങൾ കണ്ടിട്ടില്ലേ നമ്മൾ ഈ ടോൾ അല്ലെങ്കിൽ കൊടുക്കുന്നിടത്തൊക്കെ ഹെവി വെഹിക്കിൾസിന് ഇത്രയാണ് കൊടുക്കേണ്ടതെന്നൊക്കെ. അപ്പോൾ അതാണ് ഹെവി വെഹിക്കിൾ. പോകുന്ന വേറെ വീടാണ് സ്നോ. നല്ല സ്നോ ഉണ്ടെങ്കിൽ എന്താ, നല്ല മഞ്ഞ് മൂടിയിട്ടുള്ള ദിവസം നമുക്ക് എന്ത് പറയാം, ഹെവി സ്നോ എന്ന് പറയാം. പിന്നെ നല്ല കടുത്ത മഴയാണെങ്കിലോ ഹെവി റെയിൻ. പിന്നെ ഒരു മുഴി കുടിയനായിട്ടുള്ള ഒരു കള്ളുകുടിയനെ കുറിച്ച് നമുക്ക് എന്ത് പറയാം, ഹെവി ഡ്രിങ്കർ. അപ്പോൾ ഇതാണ്
ഹെവി വെച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇനി കിട്ടുന്ന വേർഡ്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ നോട്ട്ബുക്കിൽ വെയ്റ്റ് ലിസ്റ്റിലോട്ട് ആഡ് ചെയ്തിട്ട് എഴുതാം. അപ്പോൾ അതാണ് ഹെവി വെഹിക്കിൾ, ഹെവി സ്നോ, ഹെവി റെയിൻ, ഹെവി ഡ്രിങ്കർ, ഹെവി ലഞ്ച്. അതൊക്കെ അതിൻ്റെ കൂടെ വരുന്ന ഹെവിക്ക് വരുന്ന കൊളോക്കേഷൻസ് ആണ് അല്ലേ. ഹെവി ഒറ്റയ്ക്ക് നമുക്കൊരു വേർഡായിട്ട് ഉപയോഗിക്കാം, അതിലോട്ട് വെഹിക്കിളാണ് ഇതിപ്പോൾ എന്താ ഹെവി വെഹിക്കിൾ. അതൊരു രണ്ട് സെപ്പറേറ്റ് വേർഡ്സ് കൂടിയപ്പോൾ അത് ഒരു എന്തോ ഒരു ഐഡിയ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു വേർഡായിട്ടൊരു കൊളോക്കേഷനായിട്ട് മാറി. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കിയേ. നെക്സ്റ്റ് മിസ് എന്നാണ് കൊടുത്തിട്ടുള്ളത് അല്ലേ. മിസ് ആണെങ്കിൽ നമുക്കത് ഒരു കാര്യത്തെ നമുക്ക് ചെയ്യാണ്ട് അത് ചെയ്യാണ്ടിരിക്കുക, അതാണ് മിസ് എന്നുള്ള മീനിങ്. ഓക്കെ, മിസ് എന്നാൽ നമുക്കത് ഒരു കാര്യം നമുക്ക് ഇല്ലാണ്ടായി പോകും എന്നുള്ള മീനിങ് അല്ലേ. അപ്പോൾ അവിടെ കൊടുത്തിട്ടുള്ള ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള എക്സാമ്പിൾ എന്താ, മിസ് എ ചാൻസ്. മിസ് എ ചാൻസ് എന്നാൽ നമുക്കൊരു അവസരം നഷ്ടപ്പെടുക, ഒരു അവസരം നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് പോകുക എന്നൊക്കെയുള്ള മീനിങ് ആണ് മിസ് എ ചാൻസ്. പിന്നെ പറഞ്ഞതൊക്കെ മിസ് എ ബോട്ട് അല്ലേ. നമ്മൾ ഇഡിയംസിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു ചാൻസ്, മിസ് എ ബോട്ട് അല്ലേ. നമുക്ക് അങ്ങനെ ഉപയോഗിക്കാം മിസ് എ ബോട്ട്. പിന്നെയോ മിസ് എ ബോട്ട് മീൻസ് മിസ് എ ബോട്ട് അല്ലെങ്കിൽ മിസ് എ ബസ് എന്നൊക്കെയുള്ള നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ ഇഡിയംസിന് എക്സാമ്പിളായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. നമുക്കെന്താണ് ഒരു കാര്യത്തിന് നമ്മൾ വൈകിട്ട് എത്തിയിട്ട് നമുക്കൊരു കാര്യം ഇല്ലാണ്ടായി പോവുക, നമുക്ക് ആ ഒരു അവസരം നഷ്ടപ്പെടുക. അപ്പോൾ ഇങ്ങനെയുള്ളതിനാണ് മിസ് എ ബോട്ട് അല്ലെങ്കിൽ മിസ് എ ചാൻസ് എന്നെല്ലാം പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് ഇങ്ങനെ ഒരു വേറൊരു കൊളോക്കേഷനായിട്ട് കൊടുക്കാൻ പറ്റുന്നത് മിസ് എ ഫ്രണ്ട് അല്ലേ. നമുക്കൊരു ഫ്രണ്ടിനെ മിസ് ചെയ്യാം. ഇങ്ങനെ നമുക്ക് മിസ് അല്ലേ, മിസ് എന്ന് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒട്ടനവധി കൊളോക്കേഷൻസ് ഉണ്ടാക്കുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ലിസ്റ്റുകളൊക്കെ ഒന്ന് വികസിപ്പിച്ചിട്ട് നിങ്ങളുടെ നിങ്ങൾക്ക് അറിയാവുന്ന നിങ്ങൾ കേട്ടിട്ടുള്ള അല്ലെങ്കിൽ ഡെയിലി യൂസിലൊക്കെ അവിടെയും ഇവിടെയും വായിച്ചിട്ടുള്ളതൊക്കെ കൊളോക്കേഷൻസും കൂടെ ഈ ലിസ്റ്റിലോട്ട് നിങ്ങൾ ആഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ലിസ്റ്റ് നിങ്ങളൊന്ന് ഡെവലപ്പ് ചെയ്തിട്ട് എഴുതാണ് വേണ്ടത്. സോ മിസ് വെച്ച് വരുന്നത് മിസ് എ ബോട്ട്, മിസ് എ ചാൻസ്, മിസ് എ ബസ്, മിസ് എ ഫ്രണ്ട്. അപ്പോൾ അത് നിങ്ങൾ അവിടെ എഴുതി കൊടുക്കണം ലിസ്റ്റ്. ഓക്കെ, നെക്സ്റ്റ് കൊളോക്കേഷൻസിൽ തന്നിട്ടുള്ള സെൻട്രൽ വേർഡ് ടെൽ എന്നാണ്. ടെൽ മീൻസ് പറയുക അല്ലേ. ടെൽ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളിപ്പോൾ കോമൺലി എങ്ങനെ പറയാറ് ഒരു കൊളോക്കേഷൻ ക്രിയേറ്റ് ചെയ്യുക. എന്താണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, ടെലെ സ്റ്റോറി. ടെലെ സ്റ്റോറി ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്, ഒരു കഥ പറയുക ടെലെ സ്റ്റോറി. പിന്നെ ടെൽ ദ ഫ്യൂച്ചർ അല്ലേ, ഫ്യൂച്ചർ പറയുക. പറയുക നമ്മൾ ഈ കൈനോട്ടക്കാരൊക്കെ ഫോർച്യൂൺ ടെല്ലേഴ്സ്, കൈ നോക്കുന്ന ആളുകൾ, കൈ നോക്കിയിട്ട് ഭാവിയെ കുറിച്ച് പറയുന്ന ആളുകൾ. അപ്പോൾ അവരൊക്കെ നമ്മൾ പറയുക ടെൽ ദ ഫ്യൂച്ചർ അല്ലേ. എന്ത് പറയും, ഫ്യൂച്ചറിനെ കുറിച്ച് പറയും. എന്താണ് ഈ കൈനോട്ടക്കാർക്ക് എന്താ ഇംഗ്ലീഷിൽ പറയാം, ഫോർച്യൂൺ ടെല്ലേഴ്സ് കേട്ടോ, ഫോർച്യൂൺ ടെല്ലേഴ്സ്. അപ്പോൾ ഇവരുടെ അടുത്തൊക്കെ നമ്മൾ സംസാരിക്കുന്ന നമ്മൾ പറയാം ആ ടെൽ ദ ഫ്യൂച്ചർ. അല്ലെങ്കിൽ അവരുടെ അടുത്തൊരു പാരറ്റ് ഉണ്ടാവില്ല, അതിൻ്റെ അടുത്തൊക്കെ അവരെന്താ സംസാരിക്കുക, ആ ഒരു പാരറ്റിൻ്റെ അടുത്ത് തത്തമ്മയുടെ അവരെ പറയുന്നത് ഫോർച്യൂൺ പറയാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ടെല്ലിന് വരുന്ന വേറൊരു കൊളോക്കേഷനാണ് ടെലെ ജോക്ക്, ഒരു തമാശ പറയുക. ടെൽ ദ ട്രൂത്ത്, സത്യം പറയുക. ഇങ്ങനെയൊക്കെ നമ്മൾ കൊളോക്കേഷൻസ് ആയിട്ട് നോർമലി നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് എന്തേനി വേറെ എന്തൊക്കെ പറയാം, ടെലെ സ്റ്റോറി, ടെലെ ജോക്ക്, ടെൽ ദ ട്രൂത്ത്, ടെൽ ദ ഫ്യൂച്ചർ ആൻഡ് വാട്ടൽസ്. ഇങ്ങനെയുള്ള എന്ത് ചെയ്യുക, ബാക്കി നിങ്ങൾക്ക് അറിയാവുന്ന കുറച്ച് കൊളോക്കേഷൻസ് അല്ലേ. കൊളോക്കേഷൻസ് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടില്ലേ, കൊളോക്കേഷൻ ഈസ് ദ അറേഞ്ച്മെൻറ്റ് ഓഫ് വേർഡ്സ് ദാറ്റ് ഒക്കർ ടുഗദർ കോമൺലി. അങ്ങനെ വരുന്നതാണ് കൊളോക്കേഷൻസ്. ഇപ്പോൾ നമ്മൾ മിൽക്ക് മെയ്ഡ് എന്നൊക്കെ പറയാറില്ലേ, നമ്മളിപ്പോൾ കോമൺലി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് മിൽക്ക് മെയ്ഡ് അല്ലേ. മിൽക്ക് മെയ്ഡ് എന്നുള്ളൊരു കമ്പനിയുടെ പേരാണ്, നമ്മളത് കോമൺ ആയിട്ട് അതൊരു കണ്ടൻസ്ഡ് മിൽക്ക്, നമ്മൾ അതൊരു ബ്രാൻഡ് നെയിമാണെങ്കിൽ കൂടെ നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്തിട്ട് പോകുന്നു. മിൽക്ക് മെയ്ഡ് എന്നുള്ളത് എന്താണ്, അവിടെ മിൽക്ക് എന്നുള്ളൊരു വേർഡുണ്ട്, മെയ്ഡ് എന്നുള്ള വേർഡുണ്ട്, അത് രണ്ടും കൂടെ ഒരു കൊളോക്കേഷനായിട്ട് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. ഇങ്ങനെ ചില പ്രോഡക്ട്സിൻ്റെ നെയിമിലൊക്കെ ഇങ്ങനെ ഒരു കൊളോക്കേഷൻസ് കാണാറുണ്ട്. അതായത് ആ ഒരു പെർട്ടിക്കുലർ വേർഡ് ആ ഒരു എന്താണ് ആ സാധനം ആ അല്ലെങ്കിൽ ആ ബ്രാൻഡ് നെയിം ആ സാധനത്തെയും കൂടെ സൂചിപ്പിച്ചു കൊണ്ടുള്ള ചില പ്രോഡക്ട്സിൻ്റെ പേരൊക്കെ നമുക്ക് നമ്മൾ പൊതുവേ കേൾക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ അത്ര നെയിംസുകളൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ കാണും. ഈ പരസ്യങ്ങളിലൊക്കെ പൊതുവെ ഇവർ ക്യാപ്ഷൻസ് അല്ലെങ്കിൽ ഇവിടെ ബ്രാൻഡ് നെയിംസുകളൊക്കെ ഒന്ന് ആളുകൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ ഇത്തരം നിങ്ങൾക്ക് പരിചയമുള്ളതും കൂടെ നിങ്ങൾ തിങ്ക് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഈ ലിസ്റ്റിലോട്ട് കൊളോക്കേഷൻസ് നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ദെൻ കമ്മിങ് ടു പേജ് നമ്പർ 73, ആക്ടിവിറ്റി 6. അവിടെ എന്താ കൊടുത്തിട്ടുള്ളത് നോക്കിയാൽ, ലുക്ക് അറ്റ് ദ വേർഡ് കാർപ്പറ്റ് ബിലോ.
discuss with your partner and make as many word combination as you can and use them in sentence of your own. Think of words other than the ones given in the center. അപ്പോൾ എഗെയിൻ എന്താണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്, വേർഡ് കോമ്പിനേഷൻസ് അഥവാ നിങ്ങൾക്ക് നമ്മൾ പറഞ്ഞ പോലെ വേർഡ് കൊളോക്കേഷൻസിൻ്റെ പോലെയൊക്കെ. അപ്പോൾ ഇവിടെ ഒരു കാർപ്പറ്റ് അല്ലേ, ഒരു കാർപ്പറ്റ് കൊടുത്തിട്ട് അതിൻ്റെ സെൻറ്ററിൽ ഒരു 6 വേർഡ്സും. അപ്പോൾ ഈ 6 വേർഡ്സ് നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ ചുറ്റും കൊടുത്തിട്ടുള്ള വേർഡ്സുമായിട്ട് നമുക്ക് ലിങ്ക് ചെയ്തിട്ട് നമ്മൾ പറയാം. അപ്പോൾ ഇവിടെ എക്സാമ്പിൾ, മേക്ക് ചേഞ്ചസ് അല്ലേ, ദ സെക്രട്ടറി മെയ്ഡ് ചേഞ്ചസ് ഇൻ ദ ഡ്രാഫ്റ്റ് ബിഫോർ പബ്ലിഷിങ്. അപ്പോൾ അതിലെന്താണ് പബ്ലിഷിംഗ്, എന്താ പ്രസിദ്ധീകരിക്കുന്നതിന് മുന്നേ ആയിട്ട് സെക്രട്ടറി ഡ്രാഫ്റ്റിനകത്ത് ചില മാറ്റങ്ങൾ വരുത്തി അല്ലേ. അപ്പോൾ ഈ മാറ്റങ്ങൾ വരുത്തി എന്നുള്ളതിനാണ് അവിടെ മെയ്ഡ് ചേഞ്ചസ് എന്ന് കൊടുത്തിട്ടുള്ളത്. മെയ്ഡ് മീൻസ് മാറ്റങ്ങൾ ഉണ്ടാക്കി എന്നല്ല, മാറ്റങ്ങൾ വരുത്തി എന്നുള്ളൊരു മീനിങ് ആണ് നമ്മൾ വരുന്നത്. അപ്പോൾ നമ്മൾ ഇത്തരം വേർഡ് കൊളോക്കേഷൻസ് ഒരിക്കലും ഡയറക്റ്റായിട്ട് മലയാളത്തിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യില്ല, ലോജിക്ക് കിട്ടിക്കോളില്ല. പക്ഷേ ഇത് ഇംഗ്ലീഷിൽ ഉപയോഗിച്ച് വരുന്ന ഒരു പല യൂസേജുകളാണ്. അപ്പോൾ നമ്മൾ ഈ ലാംഗ്വേജുമായിട്ട് പരിചയപ്പെടുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യാം, ഇത്തരം യൂസേജസുമായിട്ട് ഫെമിലിയർ ആവുക. അല്ലാണ്ട് നമുക്ക് ഡയറക്റ്റായിട്ട് മലയാളത്തിൽ നിന്ന് 2 വേർഡ്സ് എടുത്തിട്ട് ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രോപ്പർ കൊളോക്കേഷൻസ് ആയിക്കൊള്ളണമെന്നില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ഇവിടെ വേർഡ് കാർപ്പറ്റ് എടുക്കുക അല്ലേ. പേ എന്താ, ഇപ്പോൾ അവിടെ കണ്ടില്ലേ പേ. അപ്പോൾ പേ ഈ വിസിറ്റ് എന്നൊക്കെ, പേ എന്നാൽ മീൻസ് നമ്മൾ സാധാരണ പേ പേയ്ഡ് എന്നാൽ നമ്മൾ അടയ്ക്കുക എന്നാണ്. പക്ഷേ ഇവിടെ നമുക്ക് യൂസേജ് ആയിട്ട് പറയുന്നത് പേ എ വിസിറ്റ് അല്ലേ, വിസിറ്റ് ചെയ്യുക, ഒരാളെ സന്ദർശിക്കുക എന്നുള്ള മീനിൽ എന്ത് യൂസ് ചെയ്യാണ്ട് പേ എ വിസിറ്റ്. പിന്നെ മേക്ക് വെച്ചിട്ടോ, മേക്ക് വെച്ചിട്ട് എക്സാമ്പിൾ പറഞ്ഞില്ലേ, മേക്ക് എ ചേഞ്ച്, മേക്ക് ചേഞ്ചസ് പറയാം. ദെൻ ടേക്ക് അല്ലേ, ടേക്ക് പ്രിക്കോഷൻസ് പറയാം, ടേക്ക് പ്രിക്കോഷൻസ്, ടേക്ക് പ്രിക്കോഷൻസ്. അതുപോലെ നമ്മൾ പറയാം ലേ ദ ടേബിൾ അല്ലേ, നമ്മൾ ഈ ടേബിളിൽ നിന്ന് അറേഞ്ച് വെക്കില്ല. ഒരു ഇപ്പോൾ യൂറോപ്യൻ സ്റ്റൈലായിരിക്കുമ്പോൾ നമ്മൾ ഫോർക്ക് ദെൻ നൈഫ് അതുപോലെ തന്നെ ബാക്കിയുള്ള സംഭവങ്ങൾ, ടിഷ്യൂസ്, ഇതെല്ലാം നമ്മളിങ്ങനെ ടേബിൾ അറേഞ്ച് ചെയ്ത് വെക്കുന്നതിന് ലേഡ് ദ ടേബിൾ, അല്ലെങ്കിൽ ലേ ദ ടേബിൾ എന്നുള്ളൊരു യൂസേജ് ഉണ്ട്. അപ്പോൾ ലേ ദ ടേബിൾ, ദെൻ ഹാവ് എ ബാത്ത് യൂസ് ചെയ്യാം, ദെൻ പാസ് എ ജഡ്ജ്മെൻറ്റ് അല്ലേ, ഇത്ര യൂസേജുകളാണ് നമ്മൾ കോമൺ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇനി എന്ത് ചെയ്യാം, നമ്മൾ ഇതിൽ നിന്ന് നിങ്ങൾ ഈ വേർഡ്സ് വെച്ചിട്ട് നിങ്ങൾ സെർച്ച് ചെയ്യുക എന്തൊക്കെയാണ് യൂസേജുകളാണ് ഉള്ളത്. നമുക്ക് തോന്നുന്ന പോലെ എഴുതാൻ പറ്റില്ല, അത്രയും യൂസേജുകൾ ഇംഗ്ലീഷ് ഉണ്ടായിരിക്കണം. അപ്പോൾ പേ എ വിസിറ്റ് അല്ലേ, സന്ദർശിക്കുക എന്നുള്ള മീനിങ്, പേ എ വിസിറ്റ്. ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യാം, നിങ്ങൾ കുറച്ചും കൂടെ ഇതിനകത്തു നിന്ന് നോക്കിയിട്ട് സെർച്ച് ചെയ്തിട്ട് കണ്ടുപിടിക്കാം, ഡിക്ഷണറീസ് എന്തെങ്കിലും വെച്ചിട്ട് നിങ്ങൾ കണ്ടുപിടിക്കുക ഏതൊക്കെയാണ് ഇങ്ങനെ കൊളോക്കിയൽസ് ആയിട്ട് ഉപയോഗിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ നമുക്കിനി കുറച്ചും കൂടെ നമുക്ക് ഇതിനെ ബേസ് ചെയ്ത് കുറച്ച് എക്സാമ്പിൾസ് കാണാം. അപ്പോൾ നിങ്ങൾ കൺഫ്യൂഷൻ ഉള്ളവർക്കൊക്കെ എക്സാമ്പിൾ കാണാൻ നമുക്ക് ക്ലിയർ ആവും. അപ്പോൾ ഇനി പേജ് നമ്പർ 74 നോക്കി. അപ്പോൾ ഇതിനകത്ത് കുറച്ച് സെൻറ്റൻസുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചിലത് ഇതുപോലെ വരുന്ന വേർഡ് കൊളോക്കേഷൻസ് അല്ലെങ്കിൽ സെൻറ്റൻസിൽ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. അപ്പോൾ ആക്ടിവിറ്റി നോക്കാം നമുക്ക്. Read the following sentences and say whether the words have right collocations. If not, correct them. അപ്പോൾ ഇവിടെ 5 വേർഡ്സ് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ചില കൊളോക്കേഷൻസ് എന്തെല്ലാം കറക്റ്റ് അല്ല. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ആ മിസ്റ്റേക്ക് എവിടെയുള്ള കൊളോക്കേഷൻസ് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ വേർഡ് കാർപ്പറ്റിൽ കണ്ടില്ലേ കുറച്ചധികം വേർഡ്സ്. അപ്പോൾ ഇതിൻ്റെ അതിൽ നിന്നുള്ള സെയിം വേർഡ്സ് തന്നെയാണ്, പക്ഷേ ചെറിയ മാറ്റം. അവിടെ അല്ലേ എന്നാണെങ്കിൽ ഇവിടെ ലേഡ്, അവിടെ പേ എന്നാണെങ്കിൽ പെയ്ഡ്. അപ്പോൾ ഇവിടെ സെൻറ്റൻസുകൾ പാസ്റ്റ് ടെൻസിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ ചെറിയ മാറ്റം നമ്മൾ എന്ത് ചെയ്യാം മനസ്സിലാക്കുക. പേ വിസിറ്റ്, PAY, പേ വിസിറ്റ്. നമ്മൾ ഒരിടത്ത് വിസിറ്റ് ചെയ്യുക എന്നാണ് പേ വിസിറ്റ്. അപ്പോൾ നമ്മളിത് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്താക്കണം, പേ എന്നുള്ളതിൻ്റെ പാസ്റ്റ് അല്ലേ, പേ പറഞ്ഞാൽ പേ എന്നുള്ളതിൻ്റെ PAY എന്നുള്ളതിൻ്റെ പാസ്റ്റ് പെയ്ഡാണ്, PAID. നമ്മളിപ്പോൾ പേ ആണെങ്കിൽ അടക്കുക, എന്തെങ്കിലും ഇപ്പോൾ നമ്മൾ റെസീറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫീസെല്ലാം അടക്കുന്നതിന് പേ ദ ഫീ എന്ന് പറയും. അപ്പോൾ നമ്മൾ ഫീസ് അടച്ചു, നമ്മളത് ഭൂതകാലമായിട്ട് പറയുമ്പോൾ പേയ്ഡ് ദ ഫീസ് എന്ന്. അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ഡിഫറൻസാണ് നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത്. നമുക്ക് ഫസ്റ്റ് സെൻറ്റൻസ് നോക്കാം, എന്താണ് രാജു ലേഡ് എ വിസിറ്റ് ടു ഹിസ് അങ്കിൾ അല്ലേ, രാജുവിൻ്റെ അങ്കിളിനെ വിസിറ്റ് ചെയ്ത്. അപ്പോൾ
ലൈഡ് എന്നുള്ളതെന്താവില്ല, ഇവിടെ സ്യൂട്ട് ആവില്ല. ഇപ്പോൾ ലൈഡ് മീൻസ് നമ്മളിപ്പോൾ ഒരു ലൈഡ് എന്നുള്ള സ്യൂട്ടായിരിക്കുക ഒരു ബിൽഡിങ് അല്ലെങ്കിൽ ഒരു ഹൗസിനൊക്കെ ഒരു ഫൗണ്ടേഷൻ അല്ലെ, ഒരു തറക്കല്ലിട്ട് അല്ലെങ്കിൽ ഒരു കമ്പനിക്കൊക്കെ പറയാറില്ലേ, അതിന് തറക്കല്ലിട്ടു എന്നുള്ളതിന് പറയാറുള്ളത് ലേഡി ഫൗണ്ടേഷൻ. അപ്പോൾ അവിടെയാണ് ഫൗണ്ടേഷൻ ലേഡ് എന്നുള്ളതിനൊക്കെ നമ്മൾ ലേഡി ഫൗണ്ടേഷൻ അങ്ങനെ കൊളോക്കേഷൻസ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ഇവിടെ എന്താ നോക്കിയാൽ വിസിറ്റ് ചെയ്ത്, അപ്പോൾ ഏതാ സ്യൂട്ട് ആവുക, നമ്മൾ നേരത്തെ വേഡ് കാർപ്പറ്റിൻ്റെ കേസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, എന്തായിരുന്നു പേ എ വിസിറ്റ്. അപ്പോൾ ആ പേയുടെ PAY, ആ പേ എന്നുള്ളതിൻ്റെ പാസ്റ്റ് എന്നുള്ള വേർഡിൻ്റെ പാസ്റ്റാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, ലെയ്ഡ്. അപ്പോൾ നമ്മൾ പെയ്ഡാക്കുക, ലെയ്ഡ് എന്നുള്ളത് പെയ്ഡ്. എങ്ങനെ ആൻസർ വരിക, രാജു പെയ്ഡ് വിസിറ്റ് ടു ഹിസ് അങ്കിൾ. അപ്പോൾ നിങ്ങളിങ്ങനെ കറക്റ്റ് ആക്കിയിട്ട് ലെയ്ഡ് എന്നുള്ള എടുത്ത് പെയ്ഡ് എന്നുള്ള വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാൻ, സെൻറ്റൻസ് കറക്റ്റായിട്ട് ചെയ്യാൻ. ഇനി സെക്കൻഡ് നോക്കിയേ, ബോത്ത് ടീംസ് ഹാവ് പ്രിക്കോഷൻസ് എഗനിസ്റ്റ് ഇഞ്ചുറി അല്ലേ. രണ്ട് ടീമും എന്തായി, മുറിവിനെതിരെ ചില പ്രിക്കോഷൻസ്, പ്രിക്കോഷൻസ് എന്താ, ചില മുൻകരുതലുകൾ എടുത്തു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ബോത്ത് ടീംസ് ടുക്ക് പ്രിക്കോഷൻസ് എഗനിസ്റ്റ് ഇഞ്ചുറി അല്ലേ. ബോത്ത് ടീംസ് ടുക്ക് പ്രിക്കോഷൻസ്, അവരെന്ത് ചെയ്തു, ആ ചില പ്രിക്കോഷൻസിൽ അവരെടുത്തു എന്ന് പറയാം. അപ്പോൾ ബോത്ത് ടീംസ് ടുക്ക് പ്രിക്കോഷൻസ് എഗനിസ്റ്റ് ഇഞ്ചുറി അല്ലേ, എന്താണ് മുറിവിനെതിരെ രണ്ട് ടീംസും ചില മുൻകരുതലുകൾ എടുത്തു. ഇനി തേർഡ് വൺ നോക്കിയേ, അരുൺ ഹാഡ് എ റിമാർക്ക് ഓൺ ദ ഡ്രസ് കോഡ് അല്ലേ. അരുൺ എന്ത് ചെയ്തു, ഡ്രസ് കോഡിൻ്റെ മേലെ എന്തോ ഒരു റിമാർക്ക് ചെയ്തു. അപ്പോൾ നമുക്കതിനെ പറയാം, അരുൺ പാസ്റ്റ് റിമാർക്ക് അല്ലേ ഓൺ ദ ഡ്രസ് കോഡ്. അരുണിൻ്റെ ഒരു റിമാർക്ക്, ഒരു അഭിപ്രായം അല്ലെങ്കിൽ ഒരു നിർദ്ദേശം പറഞ്ഞു. അത് നമുക്ക് എന്തെങ്ങനെ പറയാം, സെഡ് എ റിമാർക്ക് എന്നല്ല പാസ്റ്റ് റിമാർക്ക് അങ്ങനെ പറയാം. അരുൺ പാസ്റ്റ് റിമാർക്ക് ഓൺ ദ ഡ്രസ് കോഡ്. നെക്സ്റ്റ്, ഐ പെയ്ഡ് ദ ടേബിൾ. പെയ്ഡല്ല ഇവിടെ എന്താ പറയുക, ഇവിടെ മേലെ ഫസ്റ്റ് ഇതിൽ കൊടുത്തിട്ടുള്ള ലെയ്ഡ് അല്ലേ. ഐ ലെയ്ഡ് ദ ടേബിൾ, നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലെയ്ഡ് മീൻസ് ലെയ്ഡ് ടേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ടേബിൾ ഒരു ടേബിൾ മാനേഴ്സ് ഉണ്ട്. അപ്പോൾ അതായത് ഇപ്പം നമ്മൾ മലയാളീസിന് അത് കോമൺ ആയിട്ടുണ്ടല്ലേ, ഇപ്പോൾ അത് പോപ്പുലർ ആയിട്ട് വരുന്നുണ്ട്. അതായത് ഈ യൂറോപ്യൻസിലൊക്കെ ടേബിൾ അവർ ഫുഡ് അയക്കുന്നതിൻ്റെ മുന്നേ അവർക്കൊരു പ്രത്യേക സ്റ്റൈലല്ലേ, ഇന്ന പൊസിഷനിൽ ഇന്ന ഫോർക്കേ വെക്കാവോ, ഇന്ന അടുത്ത നൈഫ് വെക്കേണ്ടത്, ഇന്നടുത്താണ് ബാക്കിയുള്ള എക്യുപ്മെൻറ്റ്സ് വെക്കേണ്ടത്, ഇന്ന ഡിഷ് ഇവിടെ, അങ്ങനെയുള്ളൊരു മാനേഴ്സ് ഒരു രീതിയുണ്ട്. അപ്പോൾ അതിനെ പറയുന്നത്, അതിനെ ആ ഒരു നീറ്റിൽ ടേബിളൊക്കെ അറേഞ്ച് ചെയ്യുക, അതിന് പറയുന്നത് ലെയ്ഡ് ദ ടേബിൾ. സോ ഐ ലെയ്ഡ് ദ ടേബിൾ. നെക്സ്റ്റ് ഫിഫ്ത്ത് വണ് നോക്കിയേ, വി പാസ്റ്റ് ചേഞ്ചസ് ടു അവർ വെക്കേഷൻ പ്ലാൻസ്. ഞങ്ങളെന്താണ്, ഞങ്ങളുടെ വെക്കേഷൻ പ്ലാൻസിൽ ചില മാറ്റങ്ങൾ വരുത്തി. അപ്പോൾ എങ്ങനെ പറയാം, വി മെയ്ഡ് ചേഞ്ചസ് ടു അവർ വെക്കേഷൻ പ്ലാൻസ്. അപ്പോൾ ഇങ്ങനെയാണ് കൊളോക്കേഷൻസ് വരിക. അപ്പം എന്താ ചെയ്യുക, നമ്മൾ ഇത്രയും കൊളോക്കേഷൻസ് സെപ്പറേറ്റ് ആയിട്ട് എഴുതി നോക്കാം, എന്നിട്ടിങ്ങനെ ഒന്ന് റിപ്പീറ്റ് ചെയ്യുക, നമ്മളിങ്ങനെ പറഞ്ഞു നോക്കുക. കാരണം നമ്മൾ കോമൺ ആയിട്ട് നമ്മൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് നേറ്റീവ് ടങ്ങായിട്ട് യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് ഇതിങ്ങനെ പാസ്സാകാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഇത്രയും ടേംസ് എഴുതിയിട്ട് റിപ്പീറ്റ് ചെയ്യുക. പിന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കലി നെക്സ്റ്റ് ടൈം എന്ത് ചെയ്യും, ഇത്തരം കൊളോക്കേഷൻസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫില്ല് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഈ രണ്ട് വേർഡ്സാണ് ഇങ്ങനെ ലിങ്ക് ചെയ്യാമെന്നൊക്കെ നമുക്ക് ഒരു ഐഡിയ കിട്ടും. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റിയിൽ നമുക്ക് നോക്കേണ്ടത്, അതായത് ഇപ്പോൾ അങ്ങനെ തന്നു കഴിഞ്ഞാൽ രണ്ട് ABC അല്ലേ, നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കി, ഐ യൂസ് ലാംഗ്വേജ് പാർട്ടിൽ ഇങ്ങനെ വേർഡ്സ് തന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതിങ്ങനെ മാച്ച് ചെയ്തിട്ട് എന്ത് ചെയ്യുക, സെൻറ്റൻസുകൾ ഫ്രെയിം ചെയ്യാനുള്ള കേസസ് ഉണ്ടാകും. അപ്പോൾ അത് നിങ്ങൾ ചെയ്യേണ്ട ഒരു വർക്കാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇവിടെ ഡിസ്കസ് ചെയ്യാം, ഏത് വേർഡ്സ് ഏതിനുമായിട്ടാണ് സ്യൂട്ട് ചെയ്യുക. രണ്ട് റോസ് കോളംസ് ഒക്കെ തന്നിട്ടുണ്ട്, അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് A കോളത്തിൽ കൊടുത്തിട്ടുള്ളത് വാട്ടർ, മിൽക്ക്, മനു, ദേ, ഐ, കിഡ്സ് അല്ലേ. മീനിങ് ഒന്നും അറിയാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ നെക്സ്റ്റ് കോളത്തിൽ കൊടുത്തിട്ടുള്ളത് ഫ്രണ്ട്സ്, ഗെയിംസ്, എവറി ഡേ, 100°C, വൈറ്റ്, സോങ്സ്, കാർ. അപ്പോൾ ഞാൻ ജസ്റ്റ് ആയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ മാർക്ക് ചെയ്തത് മാച്ച് ചെയ്തിട്ട് എടുത്തിട്ട് ഒരു സെൻറ്റൻസ് ഫ്രെയിം ചെയ്യുക. സെൻറ്റൻസ് ഫ്രെയിം ചെയ്യാറ് എന്താ ഒന്നുമല്ല, ഒരു സെൻറ്റൻസ് എഴുതി, അത് നമ്മൾ ഫ്രെയിം ചെയ്ത സെൻറ്റൻസ് ഇങ്ങനെയുള്ള യൂസ് ചെയ്യാം എക്സാമിന് കൊടുക്കുക, ഫ്രെയിം ചെയ്ത സെൻറ്റൻസ്. അപ്പോൾ ഫ്രെയിം ചെയ്ത സെൻറ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. എന്താണ് ഒരു സെൻറ്റൻസ് അത് വെച്ചിട്ട്
എഴുതുക. അതിനുള്ളൊരു യൂസേജാണ് ഫ്രെയിം എ സെൻറ്റൻസ്. ഈ ഫ്രെയിം സെൻറ്റൻസ് എന്നുള്ളതൊരു കൊളോക്കേഷൻസായിട്ട് നമുക്ക് പറയാം അല്ലേ. സെൻറ്റൻസ് ഉണ്ടാക്കും, മേക്ക് എ സെൻറ്റൻസ് എന്നല്ല പറയാറ്, ഫ്രെയിം സെൻറ്റൻസ്. അപ്പോൾ വീണ്ടും ഒരു നമുക്ക് ഇവിടെ നിന്നൊരു കൊളോക്കേഷൻ്റെ എക്സാമ്പിൾ കിട്ടിയിട്ടുണ്ട്. റൈറ്റ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നോക്കാം വാട്ടർ അല്ലേ. വാട്ടർ അവിടെ അപ്പോൾ ഞാൻ രണ്ടെണ്ണം ഒന്ന് മാർക്ക് കിട്ടും. ഒന്ന് അത് വണ്ണല്ല കേട്ടോ, വണ്ണ് വരുന്നത് വാട്ടറിന് വണ്ണ് കൊടുത്തുള്ള 100 ഡിഗ്രി സെൽഷ്യസ്, അതാണ് ആൻസർ വരുന്നത്. മറ്റേ അറിയാണ്ട് എഴുതിപ്പോയതാണ് സോറി. അപ്പോൾ വാട്ടർ എന്താ, അപ്പോൾ ഇങ്ങനെ നമുക്ക് എക്സാമ്പിൾ കൊടുക്കാം. ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട് എക്സാമ്പിൾ എന്താണ്, വാട്ടർ ബോയിൽസ് അറ്റ് 100 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ നമ്മൾ രണ്ട് കോളത്തിന് ഓരോ വേർഡ് എടുത്ത് എന്നിട്ട് എന്ത് ചെയ്യുക, ആ രണ്ട് വേർഡും കൂടെ ജോയിൻ ചെയ്തിട്ടൊരു സെൻറ്റൻസ് ഫ്രെയിം ചെയ്യാം. നെക്സ്റ്റ് മിൽക്ക് അല്ലേ. മിൽക്കിന് ഐറ്റംസ് കിട്ടും. അപ്പോൾ എന്താ, ഒരു വൈറ്റ് പുറത്ത് കിടക്കുന്നുണ്ട്, വൈറ്റ് ആയിക്കോട്ടെ. അപ്പോൾ ഇങ്ങനെ പറയാം, മിൽക്ക് ഈസ് വൈറ്റ് ഇൻ കളർ. മിൽക്ക് ഈസ് വൈറ്റ് ഇൻ കളർ. പിന്നെ തേർഡ് കൊടുത്തിട്ടുള്ളത് മനു. പിന്നെ അപ്പോൾ ഐ പറഞ്ഞു ഐ ഹാവ് എ കാർ, അതാണ് 5. കാറാണ് 5. നെക്സ്റ്റ് കിഡ്സ് അല്ലേ. കിഡ്സിന് എന്താ കൊടുത്തിട്ടുള്ളത്, കിഡ്സിന് ഇവിടെ അപ്പുറം കിഡ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പുറത്ത് ഗെയിംസ് എവറി ഡേ. അപ്പോൾ എങ്ങനെയാ പറയാം, കുട്ടികൾ എല്ലാ ദിവസവും ഗെയിം കളിക്കുന്നു. അപ്പോൾ എങ്ങനെ പറയാം, കിഡ്സ് പ്ലേ ഗെയിംസ് എവറി ഡേ. ഓക്കെ. അപ്പോൾ ഇങ്ങനെ നമ്മൾ കൊളോക്കേഷൻസ് അല്ലെങ്കിൽ നമ്മളിങ്ങനെ രണ്ട് വേർഡ്സ് മാച്ച് ചെയ്തിട്ട് എടുത്തിട്ട് നമ്മൾ സെൻറ്റൻസ് ഫ്രെയിം ചെയ്യും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ക്രിയേറ്റീവായിട്ട് ഇങ്ങനെ പല സെൻറ്റൻസുകളും ഫ്രെയിം ചെയ്തിട്ട് പഠിക്കുക. അപ്പോൾ അത് ഇങ്ങനെയാണ് നമ്മുടെ ലാംഗ്വേജ് പാർട്ടൊക്കെ ഡെവലപ്പ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നത്. ഇത്തരം കൊളോക്കേഷൻസ് പഠിക്കുക, അതുപോലെ ഇത്തരം സെൻറ്റൻസുകൾ ഫ്രെയിം ചെയ്തിട്ട് പഠിക്കുകയൊക്കെയാണ് നമ്മളെ ഏറ്റവും കൂടുതൽ നമ്മുടെ ലാംഗ്വേജ് നമ്മളെ പോളിഷ് ചെയ്യാൻ സഹായിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ആക്ടിവിറ്റി ബേസ്ഡ് ആയിട്ടുള്ളൊരു ക്ലാസ് ആയിരുന്നു. അപ്പം ഇതിനകത്ത് പറഞ്ഞിട്ടുള്ള എന്താ ചെയ്യുക, ആക്ടിവിറ്റീസൊക്കെ നിങ്ങൾ ചെയ്യുക. പിന്നെ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ലാസ്സിൽ വന്നിട്ട് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാവുന്നതാണ്. ഓക്കെ. അപ്പോൾ എല്ലാ ആക്ടിവിറ്റീസും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നതെല്ലാം ഒരു സിമ്പിൾ അല്ലേ, സിമ്പിളായിട്ടുള്ള ചെറിയ ചെറിയ ഒരു ലാംഗ്വേജിൻ്റെ ആക്ടിവിറ്റീസാണ്. അപ്പോൾ നിങ്ങൾ ആക്ടിവിറ്റീസൊക്കെ മാക്സിമം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്. ഓക്കെ, താങ്ക് യു ആൾ.